സോളിഡ് ജോമെട്രിയിൽ സിലിണ്ടർ പഠിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു സോളിഡ് ഫിഗറാണ് കോൺ എന്ന് പറയുന്നത്. ചിത്രം നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളത് തന്നെയാണ്. സർക്കുലർ പ്രിസമാണ് സിലിണ്ടറെങ്കിൽ സർക്കുലർ പിരമിഡാണ് കോൺ എന്ന് പറയുന്നത്. ഒരു ബേസും ഒരു അപെക്സും ഉൾപ്പെടെയുള്ള ഭാഗമാണ് സോളിഡ് ഫിഗറാണ് കോൺ. എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. ആദ്യം ഐസോമെട്രിക് വ്യൂവിലാണ് നമ്മൾ കോണിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു റെഫറൻസ് ലൈൻ വരച്ചു, സാധാരണഗതിയിൽ കൊടുക്കുന്ന പോലെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. ആ പോയിൻറ്റിനെ അടിസ്ഥാനമാക്കി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഐസോമെട്രിക് ആംഗിൾസായിട്ടുള്ള 30 ഡിഗ്രി, വീണ്ടും 30 ഡിഗ്രി, വെർട്ടിക്കലായിട്ട് 90 ഡിഗ്രി. ഐസോമെട്രിക് ആക്സിസുകളാണത്. 30, 30 and 90 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് രേഖപ്പെടുത്തി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള കോണിൻ്റെ ഡയമീറ്റർ, സർക്കുലർ ബേസ് ഡയമീറ്റർ 40 mm ആണ്, അഥവാ 4 cm. അത് നമ്മൾ ആ സെൻറ്റർ പോയിൻ്റിൽ നിന്നും 2 30 ഡിഗ്രി ആംഗിളിലേക്കും സ്കെയിലിൽ കൃത്യമായി വെച്ച് ആ 4 cm രണ്ട് ഭാഗത്തേക്കും രേഖപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിലൂടെ സിലിണ്ടർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തിയതുപോലെ, ആദ്യം വരച്ചതുപോലെ തന്നെ ഒരു സ്ക്വയർ പ്രിസമാണ് ആദ്യം വരക്കുന്നത്. അതിന് സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ടുള്ള 40 mm 2 30 ഡിഗ്രിയിലേക്കും എടുത്തു. ഇനി കോണിൻ്റെ ഹൈറ്റായിട്ടുള്ള 80 അഥവാ 8 cm വെർട്ടിക്കലായിട്ടുള്ള 90 ഡിഗ്രിയിലെ സ്കെയിലിൽ വെച്ച് പെൻസിൽ ഉപയോഗിച്ച് വരച്ചു. ഇനി നമുക്ക് സ്ക്വയർ പ്രിസം രൂപപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ലൈനുകളിലും 120 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വെർട്ടിക്കലായിട്ട് പോയിൻ്റ് രേഖപ്പെടുത്തി രണ്ട് ഭാഗത്തും ഹൈറ്റ് 80 mm രേഖപ്പെടുത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രിസം രൂപം കൊള്ളിക്കുന്നത് കണ്ടതാണ്. പിരമിഡ് നിർമ്മിക്കാനും പ്രിസം നിർമ്മിക്കാനും എല്ലാം ഈ തരത്തിൽ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ അവസാന ക്ലാസ് സിലിണ്ടർ കൺസ്ട്രക്റ്റ് ചെയ്തപ്പോഴും ഈ രൂപത്തിൽ നമ്മൾ പ്രിസം രൂപീകരിച്ചത് ഓർമ്മയുണ്ടാവും. മുകളിലുള്ള പോയിൻ്റുകൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് കണക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു കോണാണിവിടെ നമ്മൾ വരക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കൃത്യമായി പോയിൻ്റുകൾ മനസ്സിലാക്കുക. ആ പോയിൻ്റിൽ വെച്ച് 60 ഡിഗ്രി ആംഗിൾ രേഖപ്പെടുത്തി സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ് 40 mm തന്നെയാണ്. നമ്മുടെ സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ടുള്ള 40 mm അഥവാ 4 cm കൃത്യമായി ആ 60 ഡിഗ്രിക്കനുസരിച്ച് സ്കെയിൽ പ്ലേസ് ചെയ്ത് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ആ 4 cm രേഖപ്പെടുത്തുന്നു. ഇനി ബാക്കി നാലാമത്തെ വശം ജോയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്ക്വയർ പ്രിസം കംപ്ലീറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ കോണ് രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ്. കോണ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് ഭാഗവും കൂടെ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി രേഖപ്പെടുത്തി ആ 60 ഡിഗ്രിക്കനുസരിച്ച് സ്കെയിൽ പ്ലേസ് ചെയ്തിട്ട്
നമ്മുടെ സ്ക്വയറിൻ്റെ വശമായിട്ടുള്ള 4 സെൻറ്റിമീറ്റർ താഴെയും രേഖപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ഇത് ബാക്ക് ഭാഗത്തുള്ളതായതുകൊണ്ട് തന്നെ ഹിഡൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ഡാഷഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ ലൈനുകൾ വരക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. 4-ാമത്തെ വശവും ഹിഡൻ ലൈൻ ആയതുകൊണ്ട് ഡാഷഡ് ലൈന് വരക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഡാഷ്ഡ് ലൈൻ വരച്ചു ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോണാകുമ്പോൾ സർക്കുലർ ബേസ് താഴെ മാത്രമേ ഉണ്ടാകൂ. കോണാകുമ്പോൾ സർക്കുലർ ബേസ് താഴെ മാത്രമേ ഉണ്ടാകൂ. വീഡിയോയിൽ ആ ഒരു ഹിഡൻ ലൈൻ വരക്കുന്നത് 2 തവണ വന്നിട്ടുണ്ട്. ചെറിയൊരു പോയിൻ്റിലുള്ള മാറ്റം കൊണ്ടായിരിക്കാം കൃത്യമായിട്ട് ഹിഡൻ ലൈന് വരക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ കോണിനെ സംബന്ധിച്ചിടത്തോളം മുകൾ ഭാഗത്ത് അപെക്സ് ആണുള്ളത്, താഴ്ഭാഗത്ത് മാത്രമേ ബേസ് ഉണ്ടാവുകയുള്ളൂ. ടോപ്പിൽ പിന്നെ അപെക്സ് എല്ലാം കൂടെ കൂടി ചേരുന്ന ഒരൊറ്റ പോയിൻ്റ് മാത്രമാണ് ഉണ്ടാകുക. ആദ്യം നമ്മൾ കോണിൻ്റെ അപെക്സ് കണ്ടെത്തുകയാണ്. നമ്മൾ മുകളിലുള്ള സ്ക്വയറിൻ്റെ കോർണർ ടു കോർണർ ഡയഗണൽസ് വരക്കുമ്പോൾ ആ ഡയഗണലുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിൻ്റിലാണ് നമ്മുടെ കോണിൻ്റെ അപെക്സ് വരിക. അപെക്സ് ഞാനിപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴെയുള്ള ബേസ് സ്ക്വയറിൽ നമ്മൾ കോണിൻ്റെ ബേസായിട്ടുള്ള സർക്കുലർ ബേസ് വരക്കുകയാണ്. അതിന് നമ്മൾ കഴിഞ്ഞ സിലിണ്ടറിൽ വരച്ച പോലെ തന്നെ നീളം കൂടിയ ഡയഗണൽ ഇവിടെ വരക്കുന്നുണ്ട്. ആദ്യം നീളം കൂടിയിട്ടുള്ള ഡയഗണൽ ആദ്യം വരക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ആ സ്ക്വയറിൻ്റെ ആ സമചതുരത്തിൻ്റെ 4 ഭാഗത്തെയും സെൻറ്റർ പോയിൻ്റ് കാണുകയാണ്. സെൻറ്റർ പോയിൻ്റ് കാണുമ്പോൾ 4 സെൻറ്റിമീറ്ററാണ് ഓരോ വശവും ഉള്ളത്. സെൻറ്റർ പോയിൻ്റ് ആകുമ്പോൾ കൃത്യം 2 സെൻറ്റിമീറ്ററുകളിൽ പോയിൻ്റ് രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കെയിൽ ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്ററുള്ള ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതി 2 സെൻറ്റിമീറ്ററിൽ പോയിൻ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 2 വശങ്ങളുടേത് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആദ്യം ചെയ്തത് നീളം കൂടിയ ഡയഗണൽ വരച്ചു, അവ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മുടെ സ്ക്വയറിൻ്റെ സെൻറ്റർ പോയിൻ്റ് സ്ക്വയറിൻ്റെ 4 വശങ്ങളുടെയും സെൻറ്റർ പോയിൻ്റ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ കാണിക്കുന്നു. ഇതെല്ലാം തന്നെ സിലിണ്ടർ വരച്ചപ്പോൾ നമ്മൾ വരച്ചതാണ്, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള 2 കോർണറുകളിൽ നിന്ന് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഓപ്പോസിറ്റുള്ള സെൻറ്റർ പോയിൻ്റുകളിലേക്ക് ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു വി ഷേപ്പിൽ നമുക്കൊരു 2 ലൈനുകൾ കിട്ടും. അതുപോലെ തന്നെ 4-ാമത്തെ കോർണർ അവിടെ സ്കെയിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ സെൻറ്റർ പോയിൻ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ള സെൻറ്റർ പോയിൻ്റുകളിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് വീണ്ടും വി വരക്കുകയാണ്. അങ്ങനെ വരക്കുന്ന സമയത്ത് ആദ്യം വരച്ച ഡയഗണലുകളും പിന്നീട് വരച്ച ഈ ലൈനുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന 3 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന 2 പോയിൻ്റുകൾ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കോമ്പസ് ഉപയോഗിച്ച് കൃത്യമായി ചിത്രത്തിലേക്ക് നോക്കി മനസ്സിലാക്കുക കോമ്പസ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. സ്കെയിൽ പെൻസിൽ എത്തി റേഡിയസ് എടുത്തിട്ടാണ് അതിൻ്റെ ആർക്ക് വരക്കുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. കൃത്യമായ റേഡിയസ് 2 ഭാഗത്തേക്കും നമുക്ക് തുല്യമായിട്ടുള്ള റേഡിയസ് ആയിരിക്കും. അതുപയോഗിച്ച് ആർക്ക് വരക്കുന്നത് കാണാൻ പറ്റും. തിരിച്ച് 2-ാമത്തെ ആ മീറ്റിംഗ് പോയിൻ്റിലും കോമ്പസ് പ്ലേസ് ചെയ്ത് സെയിം റേഡിയസ് തന്നെയാവും. സെയിം റേഡിയസിൽ വീണ്ടും ഈ ഒരു ഭാഗത്തും നമ്മൾ ആർക്ക് വരക്കുന്നു.
കോമ്പസ് വെക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. ആർക്ക് വരച്ചു, റേഡിയസ് കണക്കാക്കി ആർക്ക് വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആദ്യമുള്ള ആ രണ്ട് കോർണറുകളിൽ ഒരു കോർണറിൽ കോമ്പസ് പ്ലേസ് ചെയ്തിട്ട് കൃത്യം നമ്മൾ ഓപ്പോസിറ്റ് സെൻ്ററിലേക്ക് വരച്ചിട്ടുള്ള ലൈനിൻ്റെ ലെങ്ത് റേഡിയസ് ആക്കി എടുത്തിട്ട് നമ്മൾ ആർക്ക് വരക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളുകൾ ഓപ്പോസിറ്റ് സെൻ്ററുകളിലേക്കും ഉള്ള ലൈനുകൾ കൂട്ടിമുട്ടിച്ച് ആ ആർക്ക് കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ നാലാമതുള്ള കോർണറിൽ കോമ്പസ് പ്ലേസ് ചെയ്തിട്ട് കൃത്യമായ അളവെടുത്ത്, ഏതാണ് അളവ് എന്നൊക്കെ അറിയാം, അളവെടുത്ത് ആ ആർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസ് ലെവലിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബേസിലുള്ള സർക്കുലർ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ചിത്രത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. ഒരു കോണിൻ്റേതായാലും സിലിണ്ടറിൻ്റേതായാലും ആ ഭാഗത്ത്, ഞാനിപ്പോൾ വരച്ച ഭാഗത്ത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹിഡൻ ലൈനാണ്, അതുകൊണ്ട് ഡാഷ്ഡ് ലൈനാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു, റെഡ് എങ്കിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ അപ്പെക്സിൽ നിന്നും താഴെ ഈ സർക്കിളിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോയിൻ്റ് ഏതാണോ ആദ്യം വരുന്നത് ആ പോയിൻ്റിലേക്ക് നമ്മൾ അപ്പെക്സിൽ നിന്നും ലൈന് ജോയിൻ ചെയ്ത് വരക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് വരച്ചു, തിരിച്ച് ഇനി മറുഭാഗത്തും അതേപോലെ തന്നെ അപ്പെക്സിൽ നിന്നും താഴെ ആദ്യം വരുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറമേ ഉള്ള ഭാഗം പോയിൻ്റ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കണ്ടെത്തി കൃത്യമായി സ്കെയിൽ പ്ലേസ് ചെയ്തിട്ട് അപ്പെക്സിൽ നിന്നും താഴോട്ട് ലൈൻ വരക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ കോൺ എന്നതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഐസോമെട്രിക് വ്യൂവിൽ ഒരു കോണിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി കോണിൻ്റെ ഭാഗം ഞാൻ കൃത്യമായിട്ട് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് ഇങ്ക് ഉപയോഗിച്ച് വരക്കുന്നുണ്ട്. രണ്ടാമത്തെ വശവും കൃത്യമായി സ്കെയിൽ വെച്ച് വരച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ ഈ രൂപത്തിൽ പേന ഉപയോഗിക്കാനൊന്നും പാടില്ല. തിക്ക് ലൈനും തിൻ ലൈനും പെൻസിൽ ഉപയോഗിച്ച് തിക്ക് തിന്ന് കണ്ടിന്യൂസ് ലൈന് ഡാഷ്ഡ് ലൈൻ ഇതൊക്കെ ഉപയോഗിച്ച് വേണം ഇത് കൃത്യമായി വരക്കാൻ. അപ്പോൾ ഞാനതാ സർക്കിളിൻ്റെ താഴെയുള്ള ബേസ് സർക്കിളിൻ്റെ ഹിഡൻ ലൈനും ഒന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അതും കൂടി വരച്ച് തോന്നതോടുകൂടി നമ്മുടെ കോണിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡയമെൻഷൻസ് രേഖപ്പെടുത്താൻ പറ്റും. ഡയമെൻഷൻസ് രേഖപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ വരച്ചിട്ടുള്ള പ്രിസത്തിൽ ആണ് ഒരു വെർട്ടിക്കലായിട്ടുള്ള ഹൈറ്റ് രേഖപ്പെടുത്താനുള്ള സ്ഥലമുള്ളത്. ആ ഒരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് ഡയമെൻഷൻ ലൈൻ വരച്ച് ആരോ മാർക്ക് കൊടുത്ത് ആരോ ഹെഡ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഡയമെൻഷൻ 80 mm എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കുക, പ്രൊജക്ഷൻ ലൈനാണെങ്കിലും ഡയമെൻഷൻ ലൈനാണെങ്കിലും എല്ലാം തന്നെ തിൻ ലൈനാണ് വരക്കേണ്ടത്. ആരോ ഹെഡ് മാത്രമേ തിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ബേസ് സർക്കിളിൻ്റെ ഡയമീറ്റർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്കൊരു ലീഡർ ലൈൻ വരച്ചിട്ടുണ്ട്. ലീഡർ ലൈനിൻ്റെ മുകളിലായിട്ട് ഡയമീറ്റർ 5 = 40 എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു കോണിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കേ.